ഏവർക്കും സമീക്ഷയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴിയാണ് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സംസ്ഥാന വിവരാവകാശ കമ്മീഷണറാണ് അതിനപ്പുറത്ത് ഒരു സാഹിത്യ വിമർശകൻ സാംസ്കാരിക പ്രവർത്തകൻ വിദ്യാഭ്യാസ വിചക്ഷണൻ ചരിത്രകാരൻ ഗവേഷകൻ പ്രഭാഷകൻ എന്നിങ്ങനെ നാനാ മേഖലകളിലേക്ക് പടർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് മുപ്പതിലധികം പ്രൗഢഗ്രന്ഥങ്ങൾ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൃത്യുബോധം മലയാള കാൽപ്പനിക കവിതയിൽ അതിരുകളില്ലാതെ ആശാൻ കവിത കലയുടെ ആത്മാവ് കരുണ ഭയം കഥാർസിസ് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ മലയാള വിമർശനത്തിന് വലിയ മുതൽക്കൂട്ടാണ് ഒരുപക്ഷെ മുണ്ടശ്ശേരിക്കും എം ബി പോളിനും ഒരു പിന്തുടർച്ചാവകാശി എന്ന നിലയിൽ ഭാവിയിൽ വിളികൊള്ളപ്പെടാൻ സാധ്യതയുള്ള ഒരു വിമർശകനാണ് ഡോക്ടർ കുര്യാസ് കുര്യാസ് സാറുമായിട്ടുള്ള നമ്മുടെ ഒരു ഒത്തുചേരൽ ഏറെ ആഹ്ലാദകാരിയാണ് സാറിനെ ഈ പരിപാടിയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം സാറിൻ്റെ ഇപ്പോഴത്തെ ഔദ്യോഗിക മേൽവിലാസം സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എന്നുള്ളതാണല്ലോ രണ്ടായിരത്തി അഞ്ചിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു ഈ നിയമം നമ്മുടെ സമൂഹത്തിലെ ഗണ്യവും ഗുണപരവുമായ ഒരു മാറ്റം വരുത്തിയതായി സാറ് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും വിവരാവകാശ നിയമം ഇന്ത്യൻ ജനജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായ പരിവർത്തനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വച്ചാൽ ഒന്ന് സ്വതന്ത്ര ഭാരതം നാളിതുവരെ പാസ്സാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയവും കരുത്തുള്ളതുമായ നിയമം എന്നാണ് എന്നാണത് വിശേഷിപ്പിക്കപ്പെടുന്നത് മറ്റൊന്ന് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ഉയർത്തി കേൾപ്പിക്കാൻ ഈ നിയമം സഹായകമാകുന്നു എന്നതാണ് എങ്ങനെയെന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഓരോ പൗരനും രാഷ്ട്രത്തിൽ നിന്ന് ലഭ്യമാകേണ്ട ചില അവകാശങ്ങളുണ്ട് അത് മുഴുവൻ ഉറപ്പാക്കി കൊടുക്കാൻ ഈ നിയമം പ്രയോജനീഭവിക്കുന്നു ഈ വിവരാവകാശ കമ്മീഷണർ എന്നതിനപ്പുറം സാറേ ഒട്ടനവധി മേഖലകളിൽ ഇടപെടുന്നതായിട്ട് കാണുന്നു ഇപ്പം സാഹിത്യം സംസ്കാരം ചരിത്രം വിദ്യാഭ്യാസം എങ്ങനെയാണ് ഈ മേഖലകളെ എല്ലാം ഇങ്ങനെ യോജിപ്പിച്ചും വിജയിപ്പിച്ചും കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേക രഹസ്യം പറയാനായിട്ട് സാധിക്കുമോ പ്രത്യേക രഹസ്യമൊന്നും അതിനില്ല ജീവിതത്തെ പറ്റിയും സാഹിത്യാദി കലാരൂപങ്ങളെ പറ്റിയും എനിക്കുള്ള ചില ധാരണകളുടെ പ്രത്യേകതകൾ മാത്രമാണ് അതിനുള്ളത് എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണെന്നുള്ളതാണ് ചരിത്രമായാലും സാഹിത്യമായാലും സാഹിത്യത്തിലേന കവിതയായാലും നിരൂപണമായാലും ഗവേഷണമായാലും തത്വചിന്തയായാലും ആയാലും ഒക്കെ എനിക്കിഷ്ടമുള്ള വിഷയങ്ങളാണ് ആ മേഖലകളിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് ഇപ്പോഴത്തെ എൻ്റെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ വസ്തുതത്തിലെ ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ജനങ്ങളുടെ അവകാശം ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്വപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലുള്ള കർമ്മമാണ് ഇത്രയും നാൾ ഞാൻ ചെയ്തത് സാംസ്കാരിക ജീവിതത്തിലെ ചില ഗ്യാപ്പുകൾ ഞാൻ കൂടി ചേർന്ന് നികത്തേണ്ടതുണ്ട് എന്നറിയാവുന്നതുകൊണ്ട് അതിന് സഹായകമായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടപെടുകയാണ് ഈ മേഖലകളിലെല്ലാം വിജയക്കൊടി പാറിക്കാൻ സാറിന് സാധിക്കുന്നത് കാണുമ്പോൾ ഈ സംസ്കൃതത്തിലെ ശതാവധാനി എന്നൊരു പ്രയോഗമുണ്ടല്ലോ പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക അതിലെല്ലാം വിജയിക്കുക അങ്ങനെ പറയുന്നതിന് അർത്ഥമുണ്ടെന്ന് തോന്നിപ്പോകുന്നു അത് നൂറ് കാര്യങ്ങളിൽ ഒരേ സമയത്ത് ശ്രദ്ധ വയ്ക്കാൻ കഴിയുന്ന ആളെന്ന് വാച്യാർത്ഥമുള്ള ഒരു പ്രയോഗമാണ് ബഹുമുഖ പ്രതിഭ എന്നുള്ള നിലയിലാണ് അതിൻ്റെ താല്പര്യ അർത്ഥം അതൊന്നും എന്നെ പോലെ ഒരാൾക്കൊരു എടുക്കാൻ പാടില്ലാത്തതാണ് അപ്പൊ അങ്ങനെ വരുമ്പോഴേ നമുക്ക് മുമ്പേ പോയ മഹാരഥന്മാർക്ക് എന്ത് വിശേഷണം നമ്മൾ കൊടുക്കും അതുകൊണ്ട് ശതാവധാനൻ ഒന്നുമല്ല ദശാവധാനൻ ആണ് എന്ന് പോലും അവകാശപ്പെടാൻ എനിക്ക് കഴിയും എന്ന് തോന്നുന്നില്ല സാറേ ഒരു വിവരാവകാശ കമ്മീഷണർ ഒരു പദവി എന്ന് പറയുന്നത് ഒരു ജഡ്ജിയുടെ സ്ഥാനത്തിന് തുല്യമാണല്ലോ ജഡ്ജിയുടെ ഒരു ചുമതലയാണ് നിർവഹിക്കുന്ന ഒരർത്ഥത്തിൽ അപ്പൊ ഒരു എഴുത്തുകാരന്റെ മനസ്സും ഒരു ന്യായാധിപന്റെ മനസ്സും അതെങ്ങനെയാണ് ഒന്നിച്ചു പോവുക ചോദിച്ചു പോവുക അതേപറ്റി ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല പക്ഷേ ഒരു അത് പിന്നെ ആർ ടി ആക്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കമ്മീഷണർ ഒരു കേസ് കേൾക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ചേമ്പർ ഒരു സിവിൽ കോടതി എന്ന നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം ന്യായാധിപനാണ് ന്യായമാണ് എവിടെയും നോക്കുന്നത് സാഹിത്യത്തിലും ഞാൻ ന്യായത്തിൻ്റെ പക്ഷത്താണ് എപ്പോഴും നിന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ഇതുമായിട്ട് ഇതൊക്കെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടു പോകാൻ ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല ഒരു എഴുത്തുകാരന് ഒരു തപസ് വേണം എന്ന് പറയാറുണ്ടല്ലോ ഒരു വിഷയത്തിന്മേൽ ഒരു അടയിരുപ്പ് ഒരു ആവശ്യമാണ് പക്ഷേ സാറ് ഇങ്ങനെ നിരന്തരം പ്രഭാഷണങ്ങളിലൂടെ സമൂഹത്തോടെ പ്രതികരിക്കുന്നത് കാണുന്നു അപ്പോൾ ഒരു എഴുത്തുകാരൻ്റെ തപസ്സും ഇങ്ങനെ സമൂഹത്തോട് നിരന്തരം പ്രതികരിക്കുന്ന ഒരു മനസ്സും കൂടെ എങ്ങനെയാണ് യോജിച്ച് പോവുക എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു നിരന്തരമായ ഏകാഗ്രത ഇന്ന് എടുക്കണമെന്നില്ല നമ്മുടെ മനസ്സിന് ഒട്ടേറെ പ്രവർത്തന മുഖങ്ങളുണ്ട് ജീവിതത്തിലേക്ക് തുറക്കുന്ന നിരവധി കവാടങ്ങളുണ്ട് അപ്പം ആ കവാടങ്ങൾ ചില സമയത്ത് തുറക്കുന്നു ചില സമയത്ത് അടയുന്നു നമ്മളൊരു വീടിൻ്റെ എല്ലാ വാതിലൂടെയും ഒരേ സമയത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നില്ല എല്ലാ വാതിലൂടെയും ഒരേ സമയത്ത് പുറത്തേക്ക് വരുന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കവാടം തുറക്കുന്നു അത് സാഹിത്യത്തിൻ്റെയാണ് അല്ലെ കവിതയുടെയാണ് നിരൂപണത്തിൻ്റെയാണ് അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെയാണെന്ന് വിചാരിക്കുക ആ കവാടം തുറന്ന് അകത്ത് കയറുമ്പോൾ അപ്പോൾ ഞാൻ തപസിലാണ് അതാണ് അതിൻ്റെ ഒരു പ്രവർത്തന രഹസ്യം സാറിൻ്റെ ഈ പ്രഭാഷണം ഒരു ഒരു പ്രതിപ്രവർത്തനം സാധ്യതയില്ല ഈ പ്രഭാഷണം കേരളത്തിലെ അറിയപ്പെടുന്ന പ്രഭാഷകന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊരു സർഗാത്മക പ്രക്രിയ തന്നെയാണെന്നാണ് അത് പിന്നെ രേഖപ്പെടുത്തുന്ന സാഹിത്യമാണ് ആ സാഹിത്യ മേഖലയുമായി ബന്ധപ്പെടുത്തി നിക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വെറുതെ ചില കാര്യങ്ങൾ പറയുന്ന ഒരു ആൾ എന്നുള്ള നിലയിലല്ല വളരെ ക്രിയാത്മകമായി വസ്തുതകളെ അപഗ്രഹിക്കുകയും വിലയിരുത്തുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാഹിത്യകാര മനസ്സ് അത് നമുക്കപ്പോഴും ഉണ്ട് അത് രണ്ട് തരത്തിൽ വെളിപ്പെടുന്നു ഉള്ളൂ ഒന്ന് വാമൊഴിയായിട്ട് വരുന്നു മറ്റൊന്ന് വരമൊഴിയായിട്ട് വരുന്നു സാറ് കവിത എഴുതിക്കൊണ്ടാണല്ലോ സാഹിത്യ രംഗത്തേക്ക് വരുന്നത് പിന്നീട് വിമർശനത്തിലേക്ക് ചുവട് മാറിയതായിട്ട് കാണുന്നു ഇത് ബോധപൂർവമായ ഒരു മാറ്റം തന്നെയായിരുന്നു അത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണെന്ന് പറയാനൊക്കില്ല ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് എല്ലാ സാഹിത്യ രൂപങ്ങളുടെയും അല്ലെ കലാരൂപങ്ങളെയും അടിസ്ഥാന ഘടകമാണ് കവിത മനസ്സിൽ കവിതയില്ലാത്തവന് എഴുത്തുകാരനോ കലാകാരനോ ആവാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല എൻ്റെ ഒരു നിരീക്ഷണം ഒരു നല്ല മനുഷ്യനാകാൻ പോലും കഴിയാതെ പോകും എന്നാണ് പല പ്രതിഭാശാലികളായ എഴുത്തുകാരും ആരംഭിച്ചിട്ടുള്ളത് കവിതയിലാണ് പിന്നെ പിന്നെ അവർ നോവലിലേക്കും കഥയിലേക്കും നിരൂപണത്തിലേക്കും ഗവേഷണത്തിലേക്കും ഒക്കെ ഇങ്ങനെ മാറി മാറി പോകും നമ്മുടെ കുട്ടി മുണ്ടശ്ശേരി ഇവരൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഈ കവിത യാദൃച്ഛികമായിട്ട് എഴുതി തുടങ്ങി പിന്നെ എനിക്ക് തോന്നി അതല്ല എൻ്റെ മേഖല അപ്പോൾ ഞാൻ നിരൂപണത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും ചരിത്രത്തിൻ്റെയൊക്കെ മേഖലകളിൽ ഇങ്ങനെ സാറ് മലയാള വിമർശനത്തിലെ പുതിയ ചില സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചതായിട്ട് തോന്നുന്നു അതിലൊന്ന് ദേവാസുരം കലയുടെ ആത്മാവ് എന്നുള്ള പുതിയൊരു കാഴ്ചപ്പാട് ശരിക്കും സാറിൻ്റെ സാഹിത്യ വിമർശനത്തെയും സാഹിത്യ പ്രവർത്തനങ്ങളെയും എല്ലാം നിശ്ചയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സിദ്ധാന്തമാണ് എന്ന് തോന്നുന്നു എന്താണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയാവുന്നത് ഈ സാഹിത്യത്തെയും ഇതര കലാരൂപങ്ങളെയും ചെറുപ്പം മുതലേ പരിചയപ്പെട്ടു പോരുന്നത് പിന്നീട് നിർബന്ധപൂർവം നമ്മൾ പരിചയപ്പെട്ടത് പിന്നീട് വിശകലനം ചെയ്യുകയും പുനരാവിഷ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത് ഇതെല്ലാം ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായി എല്ലാ സാഹിത്യ രചനകളും എല്ലാ കലാരൂപങ്ങളും ഈ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു സംഘർഷത്തിന്റെ ആവിഷ്കാവിഷ്കാരമാണ് മറ്റൊരു ഭാഷ പറഞ്ഞാല് നന്മയും തിന്മയും തമ്മിൽ അല്ലെങ്കിൽ പിശാജും മാലാഖയും തമ്മിലുള്ള ഇല്ല സുരനും അസുരനും തമ്മിൽ ആ ദേവനും അസുരനും തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ആത്യന്തികമായി എല്ലാ മഹത്തായ രചനകളും ദേവപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ധർമ്മപക്ഷത്തിൻ്റെ വിജയമാണ് ആവിഷ്കരി അതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊരു തിയറി ആയിട്ട് അവതരിപ്പിക്കണം കലയുടെ ആത്മാവെന്ന് പറയുന്നത് ദേവാസുരമാണ് ആ ദേവാസുര സംഘർഷം ആ സംഘർഷത്തിൽ ദേവപക്ഷത്തിൻ്റെ വിജയമാണ് എല്ലാ മഹത്തായ രചനകളും ഇത്തരത്തിൽ വിശുദ്ധമായ ഒരു ദേവപക്ഷ വിജയത്തെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ ഈ ദേവപക്ഷ വിജയം അതിൻ്റെ ഒരു മൂർത്ത രൂപത്തിൽ കാണാൻ സാധിച്ചതുകൊണ്ടാണോ ആശാൻ കവിതയെ സാർ ഇത്രയേറെ ഇഷ്ടപ്പെട്ടത് അതിലുകളില്ലാതെ ആശാൻ കവിതാപുസ്തകം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാനെ ചോദിക്കുന്നത് അല്ല അതിൽ സംശയമില്ല കുമാരനാശാന്റെ കാവ്യ ലോകം എന്നും ഒരു വിസ്മയമായിരുന്നു എന്ന് മാത്രമല്ല എന്നും ആവേശം പകരുന്ന ഒരു ലാവണ്യ അനുഭവവും കൂടിയാണ് അത് ഉള്ളടക്കുന്ന ജീവിതത്തിന്റെ ഭിന്ന മുഖങ്ങൾ അതിൻ്റെ ദാർശനികവും അതിൻ്റെ ദൈക്ഷണികവും ഒക്കെ ആയിട്ടുള്ള നിരവധി മുഖങ്ങൾ വസുതിൽ എന്നെ വളരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ആ കൃതികളെല്ലാം ഞാൻ ആ ആദരുകളിൽ ആശാൻ കവിതയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് അവസാന ഭാഗത്ത് ഞാൻ ആ ദേവാസുരം എന്ന സിദ്ധാന്തത്തെ ഏതാണ്ട് അപ്ലൈ ചെയ്യുക കൂടിയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അംശം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ആശാൻ കവിതയുടെ ഒരു പ്രത്യേക പക്ഷപാതം ഉണ്ടായതെന്ന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും തോന്നുന്നുണ്ട് സാറ് മഹാഭാരതം പുനരാഖ്യാനം ചെയ്തല്ലോ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പുനരാഖ്യാനത്തിന് പ്രചോദനമായതും ഈ ദേവപക്ഷത്തിൻ്റെ വിജയമാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ അത് ജോജി മഹാഭാരതത്തെപ്പറ്റി എന്താണ് പറയുക ഈ അതിൽ വ്യാസൻറ്റേതായിട്ട് തന്നെയുള്ള ഒരു അവകാശവാദമുണ്ട് ഇതിലുള്ളതൊക്കെ മറ്റിടത്തും ഉണ്ടാകും ഇതിലില്ലാത്തതൊന്നും മറ്റിടത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ജീവിതം മുഴുവനും ഈ മഹാഭാരതത്തിലങ്ങോട്ട് ഒതുക്കി വച്ചിരിക്കുകയാണ് വ്യാസൻ ചെയ്തിരിക്കുന്നത് അതിലൂടെ ഒരു കുറി കടന്നുപോയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റിയുള്ള വീക്ഷണം തന്നെ അമ്പേ മാറി വരും ജീവിതത്തെ ശുദ്ധീകരിച്ച് അനുക്രമം ഇങ്ങനെ അസുരപക്ഷത്തു നിന്ന് സുരപക്ഷത്തേക്കുള്ള ഒരു നിരന്തരമായ ഒരു യാത്രയുടെ കഥ ആ മഹാഭാരതം നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഒരു പ്രത്യേകത അതൊരു റിലീജിയസ് ഗ്രന്ഥമല്ല എന്നുള്ളതാണ് അതൊരു സെക്യുലർ വർക്കാണ് രാമായണം ഒരു റിലീജിയസ് വർക്കാണെങ്കിൽ മഹാഭാരതം ഒരു സെക്യുലർ രചനയാണ് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അത് ആവശ്യമുള്ള അതിനകത്ത് മറ്റൊന്നുമില്ല നിഷിദ്ധമായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് ഇത് പരിചയപ്പെട്ട കാലം മുതലേ ആഭിമുഖ്യം ഉണ്ടായി അത് എനിക്ക് ഒന്ന് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അത് പുറത്തു കൊണ്ടുവരണം എന്ന അങ്ങനെയാണ് വാസ്തവത്തിൽ മഹാഭാരതത്തിൻ്റെ മെയിൻ സ്റ്റോറി അനുക്രമമായി ഇങ്ങനെ ആഖ്യാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ പുതിയ ഒരു മഹാഭാരതം ഇവിടെ അവതരിപ്പിച്ചു സാറേ ഈ സിദ്ധാന്തം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഈ എന്ന ഗ്രന്ഥം രചിച്ചത് യഥാർത്ഥത്തിൽ ഈ ആർഷരത്നങ്ങളും ഈ ദേവപക്ഷ വിചിന്തനങ്ങൾ തന്നെയല്ലേ ആർഷരത്നങ്ങളിലുള്ളത് മുഴുവൻ ദേവപക്ഷ വിചിന്ത ആർഷ സംസ്കാരത്തിൻ്റെ മഹത്വവും അതിൻ്റെ വിശുദ്ധിയും അതിൻ്റെ ഒരു സാർവസ്പർശിതയും അതനുഭവിച്ചറിയാൻ കുറച്ചൊക്കെ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ ലോകത്തിലെ എല്ലാ ദർശനങ്ങളും എല്ലാ മതപരമായ വീക്ഷണങ്ങളും എല്ലാം സമന്വയിക്കുന്ന ഒരു ദർശനമായിട്ടാണ് എനിക്കതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുള്ളത് അതും ഞാൻ ബാല്യ മുതലേ പരിചയിച്ചു പോകുന്ന എൻ്റെ ക്രൈസ്തവമായ ഒരു പശ്ചാത്തലമുണ്ട് ബൈബിളിൻ്റെ വായനയിലൂടെ ആർജിച്ച ഒരു സാംസ്കാരിക സവിശേഷതയുണ്ട് അപ്പം ഈ ഭാരതീയ സംസ്കാരത്തെയും ഈ ക്രൈസ്തവ സംസ്കാരത്തെയും ഇങ്ങനെ സമന്വയിപ്പിക്കുന്ന ഒരു രചന എൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു അതെൻ്റെ മനസ്സിൽ നിങ്ങനെ ഒഴുകി ഇറങ്ങിയതാണ് ആർഷരത്നങ്ങൾ സംസ്കൃതത്തിലെ ഒരു ശ്ലോകം ആ ശ്ലോകത്തിന്റെ ആശയം ഞാൻ വിശകലനം ചെയ്യും അതുമായി കുടി ബന്ധമുള്ള ക്രൈസ്തവമായ ഒരു ദർശനത്തെ ഞാൻ അതിനനുബന്ധമായി വയ്ക്കും ഇങ്ങനെ ഒരു സമന്വയത്തിന്റെ തലമാണ് ഞാൻ അതിൽ അത് ഒരു വിശുദ്ധ ഗ്രന്ഥമാണെന്ന് വേണം പറയാം സാറ് ഗീതാഞ്ജലി വിവർത്തനം ചെയ്തു യോഹന്നൂസിന്റെ മിസ്റ്റിക് ഗീതങ്ങള് ചെയ്തു യഥാർത്ഥത്തിൽ ഈ വിവർത്തനത്തിന് പ്രചോദനമായതും ഈ ഒരു അടിസ്ഥാനപരമായ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞാൽ യോജിക്കും അത് അങ്ങനെ തന്നെയാണ് ജോജി ഈ പരിഭാഷകൾ എപ്പോഴും ഒരു കൃതിയെ ഒരാൾ എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഞാൻ ഗീതാഞ്ജലിയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ ഗീതാഞ്ജലി വായിച്ചു എന്ന് എൻ്റെ സമൂഹത്തോട് പറയാൻ വേണ്ടിയാണ് ഞാനിത് പരിഭാഷയ്ക്ക് ശേഷം യോഹന്നാൻ ക്രൂസിന്റെ മിസ്റ്റേക്ക് ഗീതങ്ങളുടെ കാര്യത്തിലും ഇത് തന്നെയാണ് എനിക്ക് ഒരു ദാർശനിക പക്ഷപാതമുണ്ട് ഒരാധ്യാത്മിക ആഭിമുഖ്യമുണ്ട് ആ രണ്ട് പക്ഷങ്ങളെയും അല്ലെങ്കിൽ രണ്ട് വീക്ഷണങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന രചനകളാണ് ഈ ഗീതാഞ്ജലിയും യോഹന്നാം ക്രൂസനെ വിശ്വസിക്കുന്നത് അപ്പം അതിനോടുള്ള ഒരു ഇഴയടുപ്പം ഒരു ആത്മബന്ധം അതാണ് ആ പരിഭാഷകളിലൂടെ വെളിപ്പെടുന്നത് സാറിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം ഗലീലിയൻ്റെ ഇതിഹാസം യഥാർത്ഥത്തിൽ ഇതും സാറിൻ്റെ ഒരു നിലപാടിൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കും ോജിയുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുന്നില്ല ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷമായി ബൈബിൾ ഇങ്ങനെ നിരന്തരം വായിച്ച് അതെ കയ്യിൽ കയ്യിൽ കൊണ്ടുനടക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ബൈബിൾ എൻ്റെ ആത്മാവിന്റെ ഒരു ഭാഗമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ ആ ഒരു വിശ്വത്തരമായ ഇതിഹാസതുല്യമായ വ്യക്തിത്വം അത് ആവിഷ്കരിക്കാനാണ് ഞാൻ ഗില്ലേന്റെ ഇതിഹാസം എഴുതിയത് അത് മലയാളത്തിൽ ഒറ്റപ്പെട്ട രചന അതേ രീതിയിൽ മറ്റൊരു വർക്ക് മലയാളത്തിൽ വന്നിട്ടില്ല സാറ് അരിസ്റ്റോട്ടിലിൻ്റെ പോയറ്റിക്സിലെ കരുണാഭയം കഥാർസിസ് അതിനെ പുതിയ രീതിയിലൊന്നും വ്യാഖ്യാനിച്ചല്ലോ പരമ്പരാഗതമായി പഠിച്ചും പഠിപ്പിച്ചും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയൊരു പൊളിച്ചെഴുത്ത് അതിനെപ്പറ്റി എന്താണ് സാറിൻ്റെ വിലയിരുത്തൽ ഈ കോളേജിലും സർവകലാശാലയിലുമൊക്കെ ഈ സാഹിത്യം പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ കഥാർസീസിനെ പറ്റി ധാരാളമായി സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അതേപ്പറ്റി എഴുതിയ ധാരാളം വ്യാഖ്യാനങ്ങളും വിശകലനങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഞാനും അതൊക്കെ പലപ്പോഴും ആവർത്തിച്ചു പോകുന്നതും പക്ഷേ ഒരു ഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ഈ കഥാർസീസ് ഓഫ് പിറ്റി ആൻഡ് ഫിയർ എന്ന് ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് ഈ പിറ്റിയും ഫിയർ കരുണയും ഭയവും അത് ഈ സാധാരണ തലത്തിൽ പറയുന്ന കരുണ ഭയങ്ങളൊന്നും അല്ലത് കരുണ എന്ന് പറയുന്നത് ശ്രീബുദ്ധനെ പഠിച്ചാലേ നമുക്ക് കരുണ എന്തെന്ന് മനസ്സിലാവും ആ കരുണ അദ്ദേഹം പറയുന്ന ചിത്തഭാവനകളിൽ ഏറ്റവും പ്രധാനമായ കരുണ എന്ന് പറയുന്ന വികാരം സഹജീവികളോടുള്ള സ്നേഹവും അനുഗമയും എല്ലാമാണ് അത് ഓരോ മനുഷ്യനിലും ഇങ്ങനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് എങ്കിലേ സമൂഹത്തിൻ്റെ നന്മ പ്രബലമാവുകയുള്ളൂ ഓരോ വ്യക്തിയും നല്ലവനായാലും സമൂഹം മുഴുവൻ നല്ലവനാവും അസൽ കഥാർസി തിയറി ആ വിമലീകരണമാണ് ഇതിനെ ഇങ്ങനെ അനുക്രമം ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ച് ഒരു ഉത്തമ മനുഷ്യൻ്റെ അവസ്ഥയിലെത്തിക്കുക ഭയവും അത് തന്നെയാണ് സാധാരണ ജീവിതത്തിലെ ഭയമല്ല അത് ബൈബിളും ഗ്രീക്ക് ഫിലോസഫിയും ഒക്കെ പരിചയമുള്ള ആൾക്കെ മനസ്സിലാവൂ അത് ദൈവഭയമാണ് ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് ബൈബിളിലെ ഒരു നിരീക്ഷണമുണ്ട് ആ ദൈവ ഭയത്തെപ്പറ്റിയാണ് ദൈവത്തോട് ഭയം ഉണ്ടാകണം എങ്കിലേ മനുഷ്യൻ നല്ലവനാകൂ എന്ന് ആ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയബോധവും അതൊക്കെ അതാണ് ഈ ഭയം എന്ന് പറയുന്നത് അല്ല സാധാരണ ഫിയർ അല്ല അത് വെച്ചിട്ടാണ് ഞാൻ അതിനൊരു പുതിയ വ്യാഖ്യാനം നൽകിയത് എൻ്റെ മൗലികമാണെന്നാണ് എൻ്റെ ഒരു ധാരണ കാരണം അത്തരത്തിലൊരു വിശകലനം ഞാൻ എങ്ങും കഴിഞ്ഞിട്ടില്ല ഈ ദർഡായുടെ ഡീകൺസ്ട്രക്ഷൻ അതും നമ്മുടെ പൗരസ്ത്യരുടെ ധ്വനിയും കൂടെ

സാഹിത്യത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു രീതി അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വന്നു അപ്പം ഞാനത് പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉപയോഗിക്കുന്ന ഒട്ടേറെ ടേംസ് ദൈവശാസ്ത്രത്തിൽ നിന്നും തത്വശാസ്ത്രത്തിൽ നിന്നും ഒക്കെ ഉള്ളതാണ് ആ ദൈവശാസ്ത്രം എന്ന് പറയുന്നത് ക്രൈസ്തവ ദൈവശാസ്ത്രം തിയോളജിയാണ് ആ ടേംസിനെ പറ്റി പരിചയമില്ലാത്ത ഒരാൾക്ക് ഡീകൺസ്ട്രക്ഷനെ പറ്റി ആധികാരികമായിട്ട് വാർത്തകൾ സംസാരിക്കാൻ ഒക്കെ ഇല്ല നിർമ്മിക്കുക അത് നമ്മുടെ ഈ ഈ മാറ്റിവെച്ച അർത്ഥത്തെ അതായത് ഒരു ഒരു രചനയിൽ അനന്തമായ അർത്ഥങ്ങൾ ഉള്ളടങ്ങുന്നു അതിങ്ങനെ ഓരോരോ അർത്ഥങ്ങളെ ഇങ്ങനെ വിശകലനം വിശകലനം ചെയ്തെടുക്കുന്നു ഇത് നമ്മുടെ പൗരസ്തീരുടെ ധ്വനിയാണ് ധ്വനി എന്ന് പറയുന്നത് ഒരു കൃതിക്കുള്ളിലുള്ള അനന്തമായ അർത്ഥങ്ങളുടെ സാധ്യതയെ ഉള്ളടക്കുന്ന സിദ്ധാന്തമാണ് അത് ധ്വനിപ്പിക്കുകയാണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുകയാണ് അത് അത് കണ്ടെടുക്കുന്നു അപ്പം ഈ അപനിർമ്മിക്കലും ഈ ധ്വനി പരിചയപ്പെടലും അല്ലെ ഉൾക്കൊള്ളലും തമ്മിലെ ഒരു സമാനതയുണ്ട് ഒരു സാഹോദര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് ആനന്ദവർദ്ധനൻ സുപരിചിതനായിരുന്നു അതുകൊണ്ട് എനിക്ക് ഡെറിഡയെ മനസ്സിൽ ആ രീതിയിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല ബൈബിളും ക്രിസ്ത്യൻ ഫിലോസഫിയും എനിക്ക് ഒരുവിധം പരിചിതമാണ് അപ്പോൾ ഡെറിഡയെ അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെയാണ് ഞാൻ ഇത് തമ്മിലുള്ള ഒരു താരതമ്യം കൊണ്ടുവന്നത് ഈ റോളാങ് ബാർത്തിൻ്റെ ഗ്രന്ഥകാരൻ്റെ മരണം ഡെത്ത് ഓഫ് ദി ഓതർ ആ ആശയത്തെ സാറേ ക്രൈസ്തവ ദൈവശാസ്ത്രവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്തല്ലോ അതിന്റെ പ്രസക്തിയാണ് അതെ ഈ പാശ്ചാത്യ സാഹിത്യ ചിന്തകൾ പൊതുവെ ഒരു ക്രൈസ്തവ തത്വദർശനത്തിൻ്റെ പശ്ചാത്തലമുള്ളതാണ് അത് നമ്മുടെ പല നിരൂപകർക്കും വളരെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അതിന്റെ കാരണം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ക്രിസ്ത്യൻ ഫിലോസഫിയും തിയോളജിയുമായിട്ട് പരിചയമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ അഭാവമാണ് ഈ ബാർത്തിൻ്റെ തിയറി വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹം എഴുത്തുകാരനെ പറ്റി ഇത്രയും കാലം ചർച്ച ചെയ്തു ഇനി ഞാൻ വായനക്കാരനെ പറ്റി ചർച്ച ചെയ്യാൻ അതിനെപ്പറ്റിയൊക്കെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ദ ബെർത്ത് ഓഫ് ദി റീഡർ മസ്റ്റ് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഓതർ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം ഈ അറ്റ് ദ കോസ്റ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി ഓതർ എന്നുള്ളത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രയോഗമാണ് യേശു തൻ്റെ ജീവിതത്തെ മോചനദ്രവ്യമായി കൊടുത്ത് മനുഷ്യനെ മോചിപ്പിച്ചു എന്ന ഒരാശയത്തെ ആവിഷ്കരിക്കുന്നതാണ് അപ്പൊ ഈ എഴുത്തുകാരൻ തൻ്റെ ജീവിതത്തെ മോചനദ്രവ്യമാക്കുന്നു ആ അത് തന്റെ എഴുത്താണത് ആ എഴുത്തിൽ അദ്ദേഹം അപ്രത്യക്ഷനാകും അത് വായനക്കാരുടെ കയ്യിൽ എത്തുന്നു കൂടി അദ്ദേഹത്തിൻ്റെ ജോലി തുറന്നു വായനക്കാരുടെ കയ്യിൽ എത്തുന്നു പക്ഷെ ഇവിടെ എഴുത്തുകാരൻ അപ്രസക്തനാകുന്നില്ല എഴുത്തുകാരൻ മരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അർത്ഥത്തിലാണ് വാസ്തവത്തിൽ അദ്ദേഹം മരിക്കുകയല്ല യേശു മരിച്ചു പക്ഷെ അതേ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ നിരന്തരം ജനിച്ചുകൊണ്ടിരിച്ചോണ്ടിരിക്കും എഴുത്തുകാരൻ മരിച്ചു പക്ഷെ ആ എഴുത്തുകാരൻ ഓരോ വായനക്കാരൻ്റെയും ഹൃദയത്തിൽ ഇങ്ങനെ നിരന്തരം കൊണ്ടിരിക്കുന്നു അപ്പൊ എഴുത്തുകാരന്റെ മരണത്തെപ്പറ്റി അല്ല ഭാർത്ത് സംസാരിക്കുന്നത് മറിച്ച് എഴുത്തുകാരൻ്റെ അനന്ത ജന്മങ്ങളെ പറ്റിയാണ് അതാ പ്രബന്ധം ശ്രദ്ധാപൂർവം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് സാർ ഇടക്കാലത്ത് ഉന്നയിച്ച ഒരു വാദം ഒത്തിരി വിവാദം ഉണ്ടാക്കിയല്ലോ അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ കരുതി കരുതിപ്പോകുന്നത് സുബ്രഹ്മണ്യം പോറ്റിയുടെ ഒരു വിലാപമാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം പക്ഷേ അതല്ല അർണോ സുപാദരിയുടെ ഉമ്മാടെ ദുഃഖമാണ് മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം എന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു അത് ഒത്തിരി വിവാദം ഉണ്ടാക്കിയതാണ് ഒരു കാലഘട്ടത്തിൽ ഇന്ന് ആ വിവാദങ്ങളെ എങ്ങനെ നോക്കുന്നു ആ ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും സാറേ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ നിലപാട് ഞാൻ വെറുതെ ഒരു ദിവസം സ്വീകരിച്ചതല്ല അത് ഞാൻ നിരന്തരമായ വായനയിലൂടെയും പഠനത്തിലൂടെയും രൂപപ്പെടുത്തിയതാണ് സുബ്രഹ്മണ്യം പോറ്റിയുടെ വിലാപം എന്ന് പറയുന്നത് റൊമാൻറ്റിക് കാലഘട്ടത്തിലെ രചനയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ മരണമടഞ്ഞ ആളാണ് അർണൂസ് മാതിരി ഈ അർണൂസ് മാധുരിക്ക് അന്ന് റൊമാൻറ്റിക് പ്രസ്ഥാനം പാശ്ചാത്യ ലോകത്ത് ഒന്നും രൂപം കൊണ്ടിട്ടേ ഇല്ല വിലാപകാവ്യങ്ങൾ റൊമാൻറ്റിക് പ്രോഡക്റ്റ് ആയിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇതിനു ശേഷമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള പ്രസിദ്ധങ്ങളായ വിലാപകാവ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ അർണൂസ് മാതിരി ഗ്രീക്ക് എലിജിയുടെ ചുവട് പിടിച്ച് ആദ്യപാദത്തിലും രണ്ടാം പാദത്തിലും വ്യത്യസ്തമായ ഗണങ്ങളുള്ള മാത്രകളുള്ള വൃത്തത്തിൽ എഴുതുന്ന ആ ഒരു സമ്പ്രദായത്തെ പിന്തുടർന്നുകൊണ്ട് മലയാളത്തിൽ എഴുതിയ വിലാപാത്മകമായ ഒരു രചനയാണ് അതാണ് ഉമ്മാന്റെ ദുഃഖ ദുഃഖം അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യമാണെന്ന് പറഞ്ഞത് പക്ഷെ പലരും ഈ കാൽപ്പനിക വിലാപകാവ്യങ്ങളുടെ ഈ ധാരണ മുൻനിർത്തിയിട്ട് അതിൽ വിലപിക്കുന്നത് വ്യക്തിയല്ല അത് പിന്നെ ഒരു ഒരു കവി വേറൊരാളുടെ വിലാപത്തെപ്പറ്റി ഉമ്മായുടെ വിലാപത്തെപ്പറ്റിയാണ് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അമ്മ നടത്തുന്ന വിലാപത്തെപ്പറ്റിയാണ് പറയുന്നതെന്ന് പറഞ്ഞു അതിന് ഞാൻ കൊടുത്ത മറുപടി ഈ വ്യക്തി സാഹിത്യത്തിൽ ഒരു വ്യക്തിയുടെ തനത് അനുഭവം മാത്രമല്ല അവൻ അയാൾക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന അനുഭവങ്ങളും അയാളേതാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യേശുവിൻ്റെ അമ്മ സ്വന്തം അമ്മയാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് യേശു സ്വന്തം സഹോദരനാണ് പറഞ്ഞത് അപ്പം ഇവരും യേശുവിൻ്റെ മരണം അമ്മയുടെ ദുഃഖമെന്നൊക്കെ പറയണത് ഒരു ക്രൈസ്തവ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ദുഃഖം കൂടിയാണ് അതുകൊണ്ടാണ് ആ വിലാപത്തിന് അത്തരം ഒരു സ്വഭാവം വരുന്നത് സാറ് ഇന്ന് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷകനാണ് ധാരാളം വിഷയങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്നു സാറിലെ വാഗ്മിയെ സ്വയം ഒന്ന് വിലയിരുത്തിയാൽ എല്ലാ പ്രഭാഷണങ്ങളും തയ്യാറെടുപ്പിൻ്റെ സാഫല്യമാണ് ഒരു സ്വന്തം കാര്യം പറയുമ്പോൾ അതിനകത്തൊരു ഒരു ആത്മപ്രശംസ രൂപകമായ ഒരു ഒരു അംശം വരാൻ പാടില്ലാത്തതാണ് പ്രസംഗം എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ള പക്ഷെ ഞാനെങ്ങും പ്രസംഗിച്ച് പഠിച്ചതൊന്നുമല്ല പക്ഷെ ഓരോ പ്രസംഗകനെയും കേൾക്കുമ്പോൾ നല്ല പ്രസംഗം ഉള്ളിടത്തൊക്കെ ഞാൻ കേൾക്കാൻ പോകുമായിരുന്നു അങ്ങനെയാണ് കെ എം ധരകനും സുകുമാർ അഴീക്കൂടും ഒക്കെ എൻ്റെ പ്രിയങ്കരരായ ആളുകളായിട്ട് മാറിയത് വാസ്തുത്തിൽ ഞാൻ അറിയാതെ തന്നെ അവരെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകാം പക്ഷെ ഞാൻ ഒരിക്കലും ആരെ അനുകരിക്കുന്നില്ല കാരണം ഞാൻ ഒരു പുസ്തകം നോക്കിയോ ആരെങ്കിലും ഒരാളുടെ പ്രസംഗത്തിൻ്റെ മാതൃക നോക്കിയോ പ്രസംഗിക്കാൻ പഠിച്ച ആളല്ല അതെൻ്റെ ഒരു നൈസർഗികമായ ഒരു സിദ്ധിയുടെ വെളിപ്പെടലാണ് എൻ്റെ ഉള്ളിൽ ഒരു പ്രഭാഷകനുണ്ട് ഞാൻ ഈ ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ കഴിയുമല്ലോ എന്ന് സ്വകാര്യമായിട്ട് മനസ്സിൽ ഓർമ്മിക്കും അത്തരത്തിലാണ് പിന്നെ ഈ പ്രഭാഷണം മുമ്പ് പറഞ്ഞതുപോലെ ഒരു സർഗാത്മക വ്യാപാരം തന്നെയാണ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരു സദസ്സുണ്ട് എന്ന് വന്നാൽ നമ്മുടെ മനസ്സെ ഉണരുകയും ഒരു സൃഷ്ടിപരമായ പ്രക്രിയയുടെ തലത്തിലേക്ക് അത് ഉയരുകയും ചെയ്യും നമ്മൾ ചിന്തിക്കാത്ത ചില വെളിപാടുകൾ അതാണ് സർഗാത്മകമാണ് ആ എന്ന് ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി സാറാണ് സാറിന് ഏറ്റവും അധികം നന്ദി രേഖപ്പെടുത്തുന്നത്